ഹലോ ആൻഡ് വെൽക്കം ടു സുമീസ് ഫുഡ് കോർണർ. ഇന്നത്തെ എൻ്റെ റെസിപ്പി ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. മാഷ്ഡ് പൊട്ടാറ്റോ, പിന്നെ ഗ്രിൽഡ് ബീഫ്, അതിൻ്റെ കൂടെ നല്ല കിഡിലൻ ഒരു പെപ്പർ സോസും. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. മാഷ്ഡ് പൊട്ടറ്റോ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു അര കിലോ പൊട്ടറ്റോ തൊലിയൊക്കെ കളഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. തൊലി കംപ്ലീറ്റ് ആയിട്ട് കളയണം, മുഴുവനായിട്ട് കളയണം. കറുത്ത പാടും തൊലിയും ഒന്നും ഇല്ലാതെ നല്ല നീറ്റാക്കി എടുക്കണം. നമുക്കിതിനി ചെറിയ പീസായി കട്ട് ചെയ്ത് ഒന്ന് നന്നായി വേവിച്ചെടുക്കണം. അധികം കനയില്ലാതെ അരിഞ്ഞെടുത്താൽ നമുക്ക് പെട്ടെന്ന് കുക്ക് ചെയ്ത് കിട്ടും. അപ്പോൾ നല്ലതുപോലെ ഇങ്ങനെ അരിഞ്ഞ് നമുക്കിത് നന്നായി ഒന്ന് കഴുകിയെടുക്കണം. ഒരു മൂന്നോ നാലോ വട്ടം അതിലെ സ്റ്റാർച്ച് മുഴുവൻ പോകുന്നതുവരെ നമുക്കൊന്ന് നല്ലതുപോലെ കഴുകിയെടുക്കാം. അങ്ങനെ പൊട്ടറ്റോസ് എല്ലാം നമ്മൾ കഴുകിയെടുത്തിട്ടുണ്ട്. അതിനി ഒരു പാത്രത്തിലോട്ട് ഇട്ട് അതിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. കുക്ക് ചെയ്യാനായിട്ട് നമ്മൾ ചൂടുവെള്ളമൊന്നും എടുക്കേണ്ട ആവശ്യമില്ല, പച്ചവെള്ളം തന്നെ നമുക്ക് ഒഴിച്ചു കൊടുത്ത് നല്ലതുപോലെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഏകദേശം 20 മിനിറ്റ് മീഡിയം ഹൈ ഫ്ലെയിമിൽ വെച്ച് കുക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഇത് നല്ലതുപോലെ വെന്ത് കിട്ടും. അപ്പം ഞാനിത് സ്റ്റൗവിൽ വെച്ച് ഫ്ലെയിം ഓൺ ചെയ്തിട്ടുണ്ട്. ഒരു മീഡിയം ഹൈ ഹീറ്റിൽ ഞാനിത് കുക്ക് ചെയ്യാൻ വെക്കുകയാണ്. ഇപ്പോൾ ഉപ്പൊന്നും ഇടുന്നില്ല, ലാസ്റ്റ് വെന്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കാം. ഏകദേശം 20 മിനിറ്റ് ആയിട്ടുണ്ട്, നല്ലതുപോലെ വെന്തിട്ടുണ്ട്. ഇത് ഞാൻ ഇനിയൊരു സ്ട്രെയിനറിലോട്ട് മാറ്റി ഇതിൻ്റെ വെള്ളമൊക്കെ കംപ്ലീറ്റ് കളഞ്ഞ് മാറ്റിയെടുക്കാൻ പോവാണ്. അങ്ങനെ വെള്ളമൊക്കെ മുഴുവനായിട്ട് മാറ്റിയിട്ടുണ്ട്. അതിന് നമുക്കൊരു വലിയ ബൗളിലോട്ട് ഇട്ട് കൊടുക്കാം. ഇതുപോലെ ഒരു മാഷറോ ഒരു സ്പൂണോ വെച്ച് നമുക്കിതുപോലെ ഇനി പൊട്ടറ്റോ നന്നായി ഒന്ന് ഉടച്ചെടുക്കണം. കട്ടയൊന്നും ഇല്ലാതെ നല്ലതുപോലെ വെന്തത് കൊണ്ട് തന്നെ നന്നായിട്ട് ഉടഞ്ഞു കിട്ടും. നന്നായി ഉടച്ചെടുത്തിട്ടുണ്ട്. അതിലോട്ട് ഞാനിതാ ഒരു 50 ഗ്രാം ബട്ടർ, അൺസോൾട്ടഡ് ബട്ടറാണ്, അതുകൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി സോൾട്ടഡാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ വേറെ ഉപ്പിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ബട്ടർ കൂടി ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ ആഡ് ചെയ്തത് ഒരു റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടറാണ്, അതുകൊണ്ട് പെട്ടെന്ന് തന്നെ മിക്സായി കിട്ടിയിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് തിക്കായിട്ടാണുള്ളത്, കുറച്ച് ലൂസാക്കി എടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പാല് ചേർത്ത് കൊടുക്കാം. ഒരു 4-5 ടേബിൾ സ്പൂൺ പാല് നമുക്ക് ആവശ്യത്തിന് തിക്നെസ് ആവുന്നത് വരെ നമുക്ക് ചേർത്ത് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്ത് യോജിപ്പിച്ച് നല്ലൊരു പരുവത്തിലെത്തുമ്പോൾ നമുക്ക് ഇത് സെർവ് ചെയ്യാം. ഇപ്പോൾ ഏകദേശം നമുക്ക് ആവശ്യമുള്ള തിക്നെസ്സിലോട്ടായിട്ടുണ്ട്. ഇതുപോലെ ഒരു ക്രീമി ടെക്സ്ചർ ആകുമ്പോൾ നമുക്ക് ഈ ഒരു പാൽ ആഡ് ചെയ്ത് നിർത്താം. അങ്ങനെ നമ്മുടെ മാഷ്ഡ് പൊട്ടറ്റോ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് മാറ്റി വെക്കാം. നമ്മുടെ മാഷ്ഡ് പൊട്ടറ്റോ ഞാനിവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന നല്ലൊരു കിഡിലൻ ഒരു സ്റ്റേക്കാണ്. അതിനുവേണ്ടി ഞാനിവിടെ ഒരു പീസ് ബീഫ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ മേലേക്ക് കുറച്ച് ഒലീവ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഒലീവ് ഓയിൽ നന്നായി ഒന്ന് അതിൻ്റെ മേലേക്ക് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ആവശ്യത്തിന് ഉപ്പും അതുപോലെ കുറച്ച് പെപ്പറും കൂടി ഇട്ട് കൊടുക്കാം. വേറെ സ്പൈസസിൻ്റെ ഒന്നും ആവശ്യമില്ല, ഇത് മാത്രം മതി. നല്ല ടേസ്റ്റാണ്. അപ്പോൾ രണ്ട് സൈഡിലും ഇതേപോലെ ഒലീവ് ഓയിൽ പുരട്ടി അതിൻ്റെ മേലെ കുറച്ച് ഉപ്പും കുറച്ച് പെപ്പറും ചേർത്ത് നമുക്കിതൊന്ന് ഗ്രില്ല് ചെയ്തെടുക്കണം. ഞാൻ എടുത്തേക്കുന്നത് വാഗ്യു ബീഫാണ്. ഇനി ഏതായാലും കുഴപ്പമില്ല, ബീഫ് ഇതുപോലെ സ്റ്റേക്ക് മാതിരി ഒന്ന് ചെറുതായി ഒന്ന് സ്ലൈസ് ചെയ്തത് പീസായാൽ മതി. അപ്പോൾ നമുക്കിതുപോലെ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ബീഫ് മാരിനേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ഫ്രൈ പാനിൽ 1 ടീസ്പൂൺ ഒലീവ് ഓയിൽ ഒഴിച്ചു കൊടുത്ത് മീഡിയം ഹൈ ഹീറ്റിൽ ഇതൊന്ന് ഗ്രില്ല് ചെയ്തെടുക്കണം. ഒരുപാട് സമയമൊന്നും എടുക്കില്ല, ഓരോ സൈഡും ഒരു 4 മിനിറ്റ് വെച്ച് കുക്ക് ചെയ്ത് വരുമ്പോഴത്തേക്ക് തന്നെ നമ്മുടെ സ്റ്റേക്ക് റെഡിയാവും. ഇടയ്ക്ക് നമ്മൾ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം ഇതുപോലെ. അപ്പോൾ ആകെ ഒക്കെ നന്നായി ഒന്ന് വെന്ത് വരും. അങ്ങനെ നമ്മുടെ ബീഫ് ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പ്ലേറ്റിലോട്ട് മാറ്റാം.
ഇനി നമുക്ക് ബീഫ് സ്റ്റേക്കിലേക്ക് ആവശ്യമുള്ള സോസ് പ്രിപ്പയർ ചെയ്യാം. ഞാൻ സെയിം പാനിൽ തന്നെ ഒരു 2 teaspoon ഒലിവ് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിലോട്ട് ഒരു 2 tablespoon സവോള അരിഞ്ഞത്, ചെറുതായി അരിഞ്ഞതാണ് കേട്ടോ, ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ തന്നെ ഗാർലിക്കും ചെറുതായി അരിഞ്ഞത് തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതൊന്ന് വഴറ്റി കൊടുക്കാം. വല്ലാതെ ഗോൾഡൻ ബ്രൗൺ ആവേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി നമുക്കിതിലോട്ട് 1 teaspoon പെപ്പർ പൗഡർ ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഞാനിതിലോട്ട് ചേർക്കാൻ പോകുന്നത് 1 cup ഫ്രഷ് ക്രീമാണ്. 1 cup ഫ്രഷ് ക്രീം കൂടി ചേർത്ത് കൊടുത്ത് നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കേട്ടോ കുക്ക് ചെയ്യാൻ. അപ്പോൾ ഒന്ന് തിളച്ച് വരുമ്പോൾ തന്നെ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. അങ്ങനെ നമ്മുടെ സോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചൂടോടെ സെർവ് ചെയ്യാം. നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചേക്കുന്ന മാഷ്ഡ് പൊട്ടാറ്റോ ഇതിൽ സെർവ് ചെയ്ത് അതിൻ്റെ കൂടെ നമ്മുടെ ബീഫ് സ്റ്റേക്ക് കൂടി വെച്ച് കൊടുക്കാം. അതിൻ്റെ മേളിലേക്ക് ഈ സോസ് കൂടി ചൂടോടെ ഒഴിച്ചു കൊടുത്താൽ നല്ല കിടിലൻ ബീഫ് സ്റ്റേക്ക് വിത്ത് പെപ്പർ സോസ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ചൂടോടെ തന്നെ നമുക്ക് കഴിക്കാം. നല്ല സൂപ്പർ ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തിട്ട് ഇഷ്ടമാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണം. പുതിയൊരു റെസിപ്പിയായി വീണ്ടും കാണാം. താങ്ക് യു.